Hello friends, Drone Tech and YouTube channel le pudhiya video ku swagatham. Inna parichayapadutana video ile endha enchale DJI drones le ethum pradhana petta oru key feature enchale adile oru one of the most relevant aaya feature aanu njan parichayapadutanathu return to home. RTH എന്ന് പറഞ്ഞ റിട്ടേൺ ടു ഹോം ആ ഡിജൈൻ്റെ ഇപ്പോൾ ഉള്ള എല്ലാ ഡ്രോൺസിലും ഡിജൈനെ ഇറക്കിയ എല്ലാ ഡ്രോൺസിലും ആ റിട്ടേൺ ടു ഹോം ഉണ്ട്. DJI ടെല്ലോ എന്ന ചെറിയ മോഡലൊക്കെ ബാക്കി GPS അടങ്ങിയ എല്ലാ മോഡലിലും ഡിജൈൻ്റെ റിട്ടേൺ ടു ഹോം ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ് ഞാൻ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും സംശയം ഉണ്ടാവും ഈ റിട്ടേൺ ടു ഹോം എന്തിനാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ എന്നാലും അറിയാത്തവർക്കൊന്നായിട്ട് ഒന്ന് പറയുകയാണേ, ഈ റിട്ടേൺ ടു ഹോം ഈ DJI ഡ്രോൺസിൽ എന്തിനാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഡ്രോൺ നമ്മളെ കൺട്രോൾ വിട്ടു അല്ലെങ്കിൽ ഡ്രോൺ നേരെ ബാറ്ററി തീർന്നു പോയി, മെയിനായിട്ട് കൺട്രോൾ ഇട്ടുക എന്ന് വെച്ചാൽ ഡ്രോണും ഈ റിമോട്ടും എല്ലാം സിഗ്നൽ വിട്ടാൽ അത് നമ്മളെ ലോസ്റ്റായി എന്ന് വെച്ചാൽ കൺട്രോൾ ഇട്ടു നമുക്കൊരു പേടിയാണ് പിന്നെ തിരിച്ചു വരുമോ തിരിച്ചു വരില്ലേ. ആ സമയത്ത് ഉപയോഗിക്കേണ്ട ഒരു ഫീച്ചറാണ് റിട്ടേൺ ടു ഹോം. അത് മാനുവലായിട്ടും ചെയ്യാം അല്ലെങ്കിൽ ഡ്രോൺ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ സെറ്റിങ്സ് ചെയ്താൽ അതേപോലെ ചെയ്യുന്നതാണ്. അപ്പോൾ ഡ്രോൺ ലോസ് ചെയ്താൽ തിരിച്ച് വെച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഇവിടുന്ന് പൊക്കിയത് ഹോം പോയിന്റ് ഇവിടെ സെറ്റ് ചെയ്ത് അവിടെ തിരിച്ചു വരാനുള്ള ഒരു ഫീച്ചറാണ് റിട്ടേൺ ടു ഹോം RTH എന്ന് പറഞ്ഞാൽ DJI ഡ്രോൺസിലുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ളൊരു ചെറിയൊരു പ്രാക്ടിക്കലാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ RTH ചെയ്യുമ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറഞ്ഞാൽ, നമ്മൾ ഡ്രോണ് GPS കണക്ട് ചെയ്യണം നോക്കണം, അപ്പോളേ ഹോം പോയിന്റ് സെറ്റ് ആവുകയുള്ളൂ. എന്ന് വെച്ചാൽ നമ്മൾ ഈ ഡ്രോൺ പൊക്കുമ്പോൾ ഫസ്റ്റ് ഒരു ഹോം പോയിന്റ് സെറ്റ് ആകും. എന്ന് വെച്ചാൽ നമ്മൾ എവിടുന്നാണോ ടേക്ക് ഓഫ് ചെയ്ത് ആ ടേക്ക് ഓഫിൻ്റെ ലാൻഡിറ്റ്യൂഡ് ലൊക്കേറ്റ് ഇടും, അതിൻ്റെ GPS സിഗ്നൽ ആ GPS സ്ഥലമാണ് ആ ഹോം പോയിന്റ് ലൊക്കേറ്റ് ചെയ്യുന്നത്. അത് ലൊക്കേറ്റ് ചെയ്യാതെ നമ്മൾ പൊക്കിയാൽ ഒരിക്കലും RTH വർക്ക് ആവില്ല. പിന്നെ എവിടുന്നാണോ പോണ വൈക്ക് എവിടുന്നാണോ ഹോം പോയിന്റ് സെറ്റ് ആണ് അവിടെയാണ് RTH ലൊക്കേറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ പൊക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം RTH ഹോം പോയിന്റ് സെറ്റ് ചെയ്തതിന് ശേഷം മാത്രം പൊന്തിക്കുക. അപ്പോൾ ഞാൻ ഇതിൽ കാണിക്കാം എങ്ങനെയാണ് RTH സെറ്റ് ചെയ്യുന്നതൊക്കെ കാണിക്കാം. അപ്പോൾ നമുക്ക് ഇന്നൊന്ന് ഡ്രോൺ ഓൺ ആക്കട്ടെ. ഡ്രോൺ ഓൺ ആക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഹോം പോയിന്റ് സെറ്റ് ആവും, സെറ്റ് ആയില്ലെങ്കിൽ നമുക്ക് മാനുവലായിട്ടും സെറ്റ് ആക്കാവുന്നതാണ്. ഇപ്പോൾ ഡ്രോൺ ഓൺ ആക്കാം. സാധാരണ RTH ഡ്രോൺ ഓൺ ആക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് സെറ്റ് ആകും. അപ്പോൾ സെറ്റ് ആയില്ലെങ്കിൽ നമുക്ക് മാനുവലായിട്ട് ചെയ്യാം. അത് ഞാൻ കാണിക്കാം. ഇപ്പോൾ ഡ്രോൺ കണക്റ്റ് ആയിട്ടുണ്ട്, ഇതും ഡിവൈസും റിമോട്ടും കണക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഡ്രോൺ കണക്റ്റ് ആയിട്ടുണ്ട്, ഇതും ഡിവൈസും റിമോട്ടും കണക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ GPS വന്നിട്ടില്ല, ഇതാ GPS വന്നു. ഇപ്പോൾ ഹോം പോയിന്റ് സെറ്റ് ആയിന്ന് വരണം, വന്നില്ലെങ്കിൽ നമുക്ക് മാനുവലായിട്ടും ചെയ്യാവുന്നതാണ്. വന്നിട്ടില്ല, അപ്പോൾ മാനുവലായിട്ട് നമുക്ക് ചെയ്യാം. ഇപ്പോൾ ഈ മാനുവലിലെ മൂന്ന് ഐക്കൺ വെക്കാം, അതിൽ എയർക്രാഫ്റ്റ് വെക്കുക, അതിലുണ്ട് മേലുണ്ട് റിട്ടേൺ ടു ഹോം, അതിൽ ഹോം പോയിന്റ് സെറ്റിങ്സ്. ആ ഹോം പോയിന്റ് സെറ്റിങ്സിൽ രണ്ട് ചിഹ്നം കാണും, ഒന്ന് എയർക്രാഫ്റ്റിൻ്റെ ലൊക്കേഷനും ഒന്ന് ആൾ നിൽക്കുന്ന ലൊക്കേഷനും. അപ്പോൾ നമുക്ക് ഇഷ്ടം നോക്കാം, എയർക്രാഫ്റ്റ് എടുക്കുന്ന ലൊക്കേഷൻ എടുക്കാം അല്ലെങ്കിൽ ആൾ നിൽക്കുന്ന ലൊക്കേഷൻ എടുക്കാം. ഞാനിപ്പോൾ എൻ്റെ ലൊക്കേഷൻ എടുക്കുകയാണ്. ഇതാ അതിൽ സെറ്റ് കറണ്ട് RC ലൊക്കേഷൻ ആസ് ദ ഹോം പോയിന്റ്. ഇപ്പോൾ ഓക്കെ നിൽക്കുന്നു. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ, സാധാരണ മിക്ക സമയത്ത് അപ്ഡേറ്റ് ചെയ്യും. ഇപ്പോൾ GPS കുറച്ച് എടുക്കാൻ നേരം വൈകി കൊണ്ടാണ്, അല്ലെങ്കിൽ നമുക്ക് മാനുവലായിട്ട് ചെയ്തു. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ലൊക്കേഷനാണ് എന്ന് വെച്ചാൽ ഞാൻ മൊബൈലിൽ നിന്ന് വെച്ച് നിൽക്കുന്ന ലൊക്കേഷനാണ് ഹോം പോയിന്റ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് മാപ്പിൽ വന്നു എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് മാപ്പിൽ നോക്കാം. ദാ മാപ്പിൽ കണ്ടോ ഒരു H, ആ H ആണ് ഹോം പോയിന്റ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ആ ബ്ലൂ ഡോട്ടാണ് ഹോം പോയിന്റ്. ചെറിയ ആ ഡ്രോൺ ഞാൻ നിൽക്കുന്ന ചെറിയ ഡിഫറൻസ് ഉണ്ട്, അത് ആ ഡിഫറൻസ് ആണ്. അപ്പോൾ ഞാൻ ഹോം പോയിന്റ് എൻ്റെ ലൊക്കേഷനാണ് ചെയ്തത്. അപ്പോൾ നമുക്കിനി പുറത്ത് നോക്കാം, പുറത്തിട്ട് റിട്ടേൺ ടു ഹോം നോക്കി നോക്കാം. അതാ 200 മീറ്ററിൽ 220-225 മീറ്ററായി. അപ്പോൾ നമുക്ക് ഇനി റിട്ടേൺ ടു ഹോം നിൽക്കാം. അപ്പോൾ റിട്ടേൺ ടു ഹോം രണ്ട് ഓപ്ഷൻ ഉണ്ട്, ഒന്ന് റിമോട്ടിൽ തന്നെ അതിൻ്റെ ഐക്കണ്ട് റിട്ടേൺ ടു ഹോം, പിന്നെ ഡിസ്പ്ലേയിൽ എന്ന് വെച്ചാൽ നമ്മൾ കാണുന്ന മൊബൈലും ഉണ്ട്. മൊബൈലതാ ആ ലാൻഡിങ് ബട്ടൻ്റെ അടിയിൽ എന്ന് വെച്ചാൽ രണ്ടാമത്തെ ആയിട്ടുള്ള ലെഫ്റ്റത്തെ ബട്ടൺ ഒരു H എന്ന് കാണുന്നത്, അതാണ് റിട്ടേൺ ടു ഹോം. അപ്പോൾ നമ്മൾ അത് ആ ബട്ടൺ നോക്കിയപ്പോൾ റിട്ടേൺ ഹോം ആൻഡ് ലാൻഡ്. അപ്പോൾ ഒരു സ്ലൈഡ് റിട്ടേൺ ടു ഹോം, നമ്മൾ ആ സ്ലൈഡ് ചെയ്യുക. സ്ലൈഡ് ചെയ്തു. അപ്പോൾ അതാ ആ മാപ്പിൽ ഉണ്ടോ, മാപ്പിൽ എയർക്രാഫ്റ്റിൻ്റെ ലൊക്കേഷൻ തിരിഞ്ഞു. അപ്പോൾ അതാ ഡ്രോൺ ഉണ്ടോ, ഇതാണ് ആ ചുവപ്പ് സാധനമാണ് ആ ഒരു എയർക്രാഫ്റ്റാണ് നമ്മുടെ ഡ്രോൺ. ഇതാ H വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ വ്യൂ ഇതാ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്.
അതാ വന്നുകൊണ്ടിരിക്കണേ. അതാ ഡ്രോൺ എൻ്റെ മേലെ എത്തിയിട്ടുണ്ട്. ആ ഡിസ്റ്റൻസ് നോക്കൂ, ഡിസ്റ്റൻസ് 20 മീറ്റർ 18 മീറ്റർ. അതാ ഇപ്പം ഞാൻ എവിടെയാണ് നിൽക്കുന്നത് കറക്റ്റ് അവിടെ തന്നെ ഒന്ന് നിൽക്കുന്നുണ്ടോ? ഇനി ഞാൻ എവിടെയാണ് നിൽക്കുന്നത് വെച്ചാൽ നിൻ്റെ ലൊക്കേഷനാണ്, ഞാൻ ഈ മൊബൈൽ വെച്ച് നിൽക്കുന്ന ലൊക്കേഷനാണ് എൻ്റെ ആ ഹോം പോയിന്റ് സെറ്റ് ചെയ്തത്. അപ്പോൾ ആ ലൊക്കേഷൻ തന്നെയാണ് വന്നിറങ്ങുന്നത്. ഇതുണ്ടോ? അതാ വന്നുകൊണ്ടിരിക്കണേ. അതാ ഡ്രോൺ എൻ്റെ മേലെ എത്തിയിട്ടുണ്ട്. എൻസല് പൊക്കിയിടുന്നും ലാൻഡ് ചെയ്യുന്നതും ചെറിയ വ്യത്യാസമുണ്ട്, പക്ഷെ എന്നാലും നോക്കൂ എത്ര പ്രിസൈസ് ആയിട്ടാണ് അവർ ലൊക്കേറ്റ് ചെയ്തത്. ഇതാ ഞാൻ ഒന്നും ചെയ്യുന്നില്ല, കൺട്രോൾ ഒന്നും ചെയ്യുന്നില്ല, നേരെ ഒന്ന് ലാൻഡ് ചെയ്തു. ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ ഡ്രോൺ അവിടെ വന്നാൽ ലാൻഡ് ചെയ്ത്, പക്ഷെ പൊക്കിയത് എവിടെ നിന്നാണ്? ഞാൻ ഈ കട്ട് നിൽക്കുന്നിടത്താണ് ഞങ്ങൾ കണ്ടു. ഞാൻ ഈ കട്ട് നിൽക്കുന്നതാണ് ഈ ഹോം പോയിൻറ്റ് സെറ്റ് ചെയ്തതും അവിടെ നിന്നാണ് അത് ടേക്ക് ഓഫ് ചെയ്തതും. പക്ഷേ ഒരു 2 മീറ്റർ, ഒരു 1.5 മീറ്റർ 2 മീറ്റർ അകലത്താണ് അത് വന്ന് ലാൻഡ് ചെയ്ത്. പക്ഷേ എന്നാലും നിങ്ങൾ നോക്കൂ എത്ര, ഞാൻ ഒന്നും കൺട്രോൾ ഒന്നും ചെയ്തില്ലല്ലോ. ഓട്ടോമാറ്റിക് ആയിട്ട് 200 മീറ്റർ അപ്പുറത്ത്, ഇത് 200 മീറ്റർ എന്നല്ല, സിഗ്നൽ എവിടെ നിന്നാണ് ലോസ്റ്റ് ആണ് അത്രയും ദൂരം നിന്ന് അത് ഓട്ടോമാറ്റിക് ആയത് വന്ന് ലാൻഡ് ചെയ്യും. അപ്പോൾ അത്രയും വലിയ ടെക്നോളജിയാണ് ഈ GPS ഈ DJI ഡ്രോൺസിൽ ഉള്ളത്. അപ്പോൾ ഈ റിട്ടേൺ ഹോം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ സെറ്റിങ്സിൽ നമ്മൾ ആദ്യം വെച്ചാൽ നമ്മൾ ഡ്രോൺ കിട്ടുമ്പോൾ തന്നെ സെറ്റ് ചെയ്ത് വെക്കണം. ഓരോ റിട്ടേൺ ഹോമിൻ്റെ സെറ്റിങ്സ് ഇതിൽ ഫസ്റ്റ് ഉണ്ടാവും ബേസിക് സെറ്റിങ്സിൻ്റെ അണ്ടറിൽ ഹോം പോയിൻറ്റ് സെറ്റിങ്, അതിൽ നമുക്ക് ഇഷ്ടമുള്ള എടുക്കാം. ഒന്ന് എയർക്രാഫ്റ്റിൻ്റെ സെറ്റിംഗ്, എയർക്രാഫ്റ്റ് എവിടെ പൊങ്ങിയതെന്നുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ നിൽക്കുന്ന വെച്ചാൽ ഈ മൊബൈലിൻ്റെ ലൊക്കേഷനും, അതിൽ നമുക്ക് ഇഷ്ടമുള്ളത് ഹോം പോയിൻറ്റ് സെറ്റ് ചെയ്യാം, ഓട്ടോമാറ്റിക്കായി സെറ്റ് ചെയ്യും. പിന്നെ നോക്കേണ്ടത് അടിയിൽ കുറച്ചും അടിയിൽ റിട്ടേൺ ടു ഹോം ആൾട്ടിറ്റ്യൂഡ്. ഇതിലിപ്പോൾ ഞാൻ റിട്ടേൺ ടു ഹോം ആൾട്ടിറ്റ്യൂഡ് കൊടുത്തിരുന്നത് 50 മീറ്ററാണ്. അത് നിങ്ങളെ വെച്ചാൽ നിങ്ങളെ ചുറ്റുപാട് എങ്ങനെയാണ് കൊടുക്കണം. നിങ്ങളെ ചുറ്റുപാട് നല്ല ഹൈറ്റിൽ, നല്ല ഒരു മലൻ്റെ മുകളിലൊക്കെ വെച്ചാൽ നല്ല മരത്തടസ്സങ്ങളുണ്ട്, നല്ല ബിൽഡിംഗ് തടസ്സങ്ങളുണ്ടെങ്കിൽ നിങ്ങളൊരു 50 മീറ്റർ ഉള്ള ഒരു 150 മീറ്റർ 100 മീറ്ററിൻ്റെ മുകളിൽ കൊടുക്കുന്നത് നല്ലതാണ്. കാരണം എവിടെയും തടസ്സം ഉണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്തു വരും. ഇനി തടസ്സം ഉണ്ടെങ്കിലും പ്രശ്നമില്ല, ഇതിൻ്റെ ഒരു സെറ്റിംഗ്, ഇതിൻ്റെ ഒരു ഫീച്ചറാണ് ഒബ്സ്റ്റക്കൾ അവോയ്ഡൻസ്. അതിനെക്കുറിച്ചുള്ള വീഡിയോ പിന്നെ വേറൊരു വീഡിയോ ചെയ്യേണ്ടത് അങ്ങനെ വരും. പക്ഷേ റിട്ടേൺ ടു ഹോം ആൾട്ടിറ്റ്യൂഡ് നിങ്ങളൊരു 100 മീറ്ററിൻ്റെ എബോ ആക്കി വെക്കുന്നതാണ് സുരക്ഷിതം. റിട്ടേൺ ടു ഹോം ആൾട്ടിറ്റ്യൂഡ് എന്തിനാണ് സെറ്റ് എന്ന് വെച്ചാൽ, നിങ്ങളിഞ്ഞ് പറത്തിയിട്ട് നിങ്ങളൊരു ബിൽഡിങ്ങിന് മുമ്പിലോ അവിടെ നിന്നാണ് സിഗ്നൽ ലോസ്, ഒരു മരത്തിന് മുമ്പിൽ സിഗ്നൽ ലോസ് ആയെന്ന് വെച്ചാൽ ചിലപ്പോൾ നിങ്ങൾ റിട്ടേൺ ടു ഹോം ഫെയിൽ ആവാൻ സാധ്യതയുണ്ട്. കാരണം ആ ആൾട്ടിറ്റ്യൂഡ് തന്നെ അത് നേരെ റിട്ടേൺ ടു ഹോമിലേക്ക് വന്നാൽ, എന്നുവെച്ചാൽ ആ ഹോം പോയിൻറ്റിലേക്ക് വന്നാൽ അത് ആ ഒബ്സ്റ്റക്കിൾ ആവുക, എന്നുവെച്ചാൽ ആ ഒബ്സ്റ്റക്കിൾ അവിടെ തങ്ങി നിൽക്കും, ചിലപ്പോൾ ഡ്രോൺ അവിടെ തന്നെ നിൽക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് സേഫായിട്ട് നിൽക്കാൻ ഒരു റിട്ടേൺ ടു ഹോം ആൾട്ടിറ്റ്യൂഡ് നമ്മൾ 100 മീറ്ററിന് മുകളിലാക്കണേ. എന്നുവെച്ചാൽ അവിടെ 100 മീറ്ററിൻ്റെ ഹൈറ്റ് പൊങ്ങിയതിന് ശേഷമേ അത് റിട്ടേൺ ടു ഹോമിലേക്ക് വന്നു വരൂ. എന്നിട്ട് നമ്മളാ നേരെ എവിടെ നിന്നാണ് പൊക്കിയത് ആ നേരെ വന്നിട്ടാണ് അത് നേരെ ഡയറക്റ്റായിട്ടാണ് ലാൻഡ് ചെയ്യുക. അത് ഇതിൻ്റെ ഒരു വലിയ ഫീച്ചറാണ്. കാരണം എല്ലാ ഓപ്ഷനുകളും അവോയ്ഡ് ചെയ്തിട്ടാണ് അവർ നല്ല ഹൈറ്റിലൂടെയാണ് വന്നത്. അപ്പോൾ റിട്ടേൺ ഹോം ഫെയിലർ ആവുകയില്ല, നല്ല സേഫായിട്ട് നമ്മൾ എവിടെ നിന്നാണോ പൊക്കിയത് അവിടെ തന്നെ വന്ന് നിൽക്കുകയും ചെയ്യും. അപ്പോൾ നിങ്ങളിപ്പോൾ എങ്ങനെയാണ് റിട്ടേൺ ടു ഹോം RTH എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നു മനസ്സിലാക്കി. അപ്പോൾ ഈ RTH എന്തിനാണെന്ന് വെച്ചാൽ ഒന്നുകൂടി പറയുകയാണേ, ഇപ്പോൾ ഈ ഡ്രോൺ പൈലറ്റ്സ് എൻ്റെ ഈ ഇങ്ങനത്തെ ഡ്രോണൊക്കെ ഓടിക്കുന്ന ആൾക്ക് ഒരു വലിയൊരു ആശ്വാസം തന്നെയാണ് ഈ റിട്ടേൺ ടു ഹോം. അവരെ കയ്യിൽ നിന്ന് കൺട്രോൾ വിടുകയോ അല്ല അവരുടെ ശ്രദ്ധ മാറിയിട്ട് എവിടെയെങ്കിലും എന്നുവെച്ചാൽ ലോസ് ആവുകയോ ചെയ്താൽ, അവർക്ക് ജസ്റ്റ് ഒരു ബട്ടൺ നക്കുക, ജസ്റ്റ് ഒരു റിട്ടേൺ ഹോം ബട്ടൺ നക്കിയാൽ തിരിച്ചൊരു അല്ലെങ്കിൽ സിഗ്നൽ ലോസ് ആയാലും ഓട്ടോമാറ്റിക് ആയിട്ട് റിട്ടേൺ ചെയ്യും. അതൊരു DJI ഡ്രോൺസിനെ വെച്ചാൽ നമുക്ക് ഡ്രോൺ നഷ്ടപ്പെടുന്നില്ല, ഇത്രയും വലിയ ഡ്രോൺ നമുക്ക് നഷ്ടപ്പെടുന്നില്ല. അപ്പോൾ അതിനായിട്ടുള്ള ഒരു ബെസ്റ്റ് ഒരു ഫീച്ചറാണ് റിട്ടേൺ ടു ഹോം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ആയിട്ട് എന്തെങ്കിലും ബന്ധപ്പെട്ട വല്ല ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സൈനിങ് ഓഫ്, സിനാൻ ജാവേദ്, 5 മുക്കിൽ.